നമസ്കാരം എല്ലാവർക്കും. നല്ല ചൂടാണ്, കേരളത്തിൽ മൊത്തം ചൂടാണ്. ഒരു വശത്ത് രാഷ്ട്രീയ ചൂടുണ്ട്, മറുവശത്ത് പ്രകൃതിയുടെ ചൂട്. അതങ്ങനെ പോകുന്നു. ഇതിനിടയില് ഒരു രാഷ്ട്രീയവും പറയാനില്ല. രാഷ്ട്രീയം പറയാനും വേണ്ടി വന്നതുമല്ല. രാഷ്ട്രീയ വിഷയമല്ലെങ്കിൽ പോലും നമുക്ക് പറയാവുന്ന ഈ CAA കാര്യം, അത് വെച്ചിട്ട് നാട്ടിലൊരു സ്പർദ്ധ ഉണ്ടാക്കാനും എന്താണ് ശ്രമിക്കുന്നുണ്ട്. എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഇതിൽ മുസ്ലിങ്ങൾക്ക് എന്താണ് ദോഷം സംഭവിക്കുന്നത്? ഒരു മുസൽമാന്റെയും പൗരത്വം നഷ്ടപ്പെടുന്നില്ല. പകരം വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം, പാർട്ടീഷൻ നടന്നപ്പോൾ പാകിസ്ഥാനില് ധാരാളം ഹൈന്ദവരും ക്രിസ്ത്യാനികളും, അന്ന് ഭാരതം ഒരു ദേശമായി നിൽക്കുന്ന സമയത്താണല്ലോ പാർട്ടീഷൻ നടന്നത്. അപ്പോൾ ആ പാർട്ടീഷൻ നടന്നപ്പം ഈ പറയുന്ന അന്ന് അവിടുത്തെ ഹിന്ദു, ന്യൂനപക്ഷ ഹിന്ദു, ക്രിസ്ത്യൻ വിഭാഗ, ജൈന ബുദ്ധ വിഭാഗങ്ങളെ സംരക്ഷിച്ചുകൊള്ളാമെന്ന് പാകിസ്ഥാൻ പറഞ്ഞ്, അതിനനുസരിച്ച് നെഹ്റു എല്ലാവരും ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ വിഭജനം കഴിഞ്ഞിട്ട് അവിടുത്തെ ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും മറ്റ് ജൈന ബുദ്ധ മതക്കാർക്കും തന്നെ അവിടെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയുണ്ടായി. അവരുടെ ഏറ്റവും സങ്കടകരമായ ജീവിതമാണ് അവരിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരെ സഹായിക്കേണ്ട ഒരു ബാധ്യത ഭാരതത്തിനുണ്ട്. കാരണം വിഭജിച്ചത് ഭാരതം തന്നെയാണ്. ആ ഭാരതം വിഭജിച്ചപ്പോൾ അവിടെ നമ്മുടെ അയൽപക്കത്തായിട്ടുള്ള ഈ പറയുന്ന ദുരിതമനുഭവിക്കുന്ന ഒരു മുസ്ലിം കൺട്രി ആയിട്ട് പാകിസ്ഥാൻ മാറിയപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് സഹായം നൽകേണ്ടത് മറ്റാരാണ് എന്ന ചോദ്യം മുമ്പിലുണ്ട്. ഏതായാലും അവിടുത്തെ പാകിസ്ഥാനികൾ ഏതായാലും ഇന്ത്യയിൽ വന്ന് അവർക്ക് പൗരത്വം കൊടുക്കേണ്ടതിന്റെ കാര്യമില്ല. കാരണം ആ രാജ്യം അവരുടേതാണ്, മുസ്ലിങ്ങളുടെ രാജ്യമാണ്. അഫ്ഗാനിസ്ഥാനാകട്ടെ, മറ്റ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ്. മൂന്ന് വശത്തുള്ളത് മുസ്ലിം രാജ്യങ്ങളാണ്. അവർക്ക്, ആ രാജ്യത്ത് നിൽക്കുന്നവർക്ക് എന്തായാലും ഭാരതത്തിൽ ഒരു പൗരത്വത്തിന്റെ ആവശ്യം വരില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വേണം നമുക്ക്. ഇനി വന്നാലും കൊടുക്കാനും കഴിയില്ല. കാരണം ഒരു പാകിസ്ഥാനിക്ക് വന്നിട്ട് നാളെ ഇന്ത്യയുടെ പൗരത്വം, പ്രത്യേക രീതിയിൽ പൗരത്വം വേണ്ടി വന്നാൽ ആ പൗരത്വത്തിനെ അപേക്ഷിക്കാൻ പൗരത്വം അംഗീകരിക്കുക, ആ നിയമം ഇപ്പോഴും ഉണ്ട്. മറ്റു രാജ്യങ്ങളെ പോലെയല്ല ഇവിടെ വിദേശികൾക്ക് പൗരത്വം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ ഇപ്പം കോൺഗ്രസിനെ നയിക്കുന്ന അവരും ഇന്ത്യയുടെ പൗരത്വം എടുത്തതാണ്, ഇറ്റലിക്കാരിയായിരുന്നല്ലോ. അപ്പൊ അതിന് സാധ്യതയുണ്ട്. ഈ കോൺഗ്രസിനെ നയിക്കുന്നവർ വിദേശത്ത് നിന്ന് വന്നിട്ട് അവർ പൗരത്വം കൊടുത്തതാണ്, പൗരത്വം സ്വീകരിച്ചതാണ് എന്നുള്ള കാര്യം മറന്നുപോയത്. അപ്പൊ അങ്ങനെ പൗരത്വം കൊടുക്കാനുള്ള നിയമവ്യവസ്ഥ നിലവിലുണ്ട്. പക്ഷേ ഇപ്പൊ ഈ പറയുന്ന പോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം ദുരിതമനുഭവിക്കുന്ന ഹൈന്ദവ വിഭാഗങ്ങൾ നമ്മൾ കണ്ടു. സിഖുകാരൊക്കെ അഫ്ഗാനിസ്ഥാനിലുണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടാണല്ലോ, ഗുരുദ്വാരകളൊക്കെ തകർത്ത് അവരെ ഉപദ്രവിക്കുന്ന അവസ്ഥ. അപ്പൊ അവർക്ക് പോകാൻ വേറെ ഏത് രാജ്യമുണ്ട് ഒന്ന് പറഞ്ഞു നോക്കൂ. ഈ പാകിസ്ഥാനിലുള്ള ഹൈന്ദവർക്കോ ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ ജൈനമതക്കാർക്കോ പോകാൻ ഏത് രാജ്യമാണ് അഭയം കൊടുക്കാനുള്ള രാജ്യം? അത് ഇവിടുത്തെ മുസ്ലിംകാർ പറയട്ടെ. അവർക്ക് സൗദി അറേബ്യ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം, അവർക്ക് സൗദി അറേബ്യ പൗരത്വം കൊടുക്കും, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയാൻ അംഗീകരിക്കാം. ഈ പാകിസ്ഥാനിലുള്ള ഹൈന്ദവ സഹോദരന്മാരെ, ഏറ്റവും കൂടുതലുള്ള പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ അതല്ലെങ്കിൽ ജൈന മറ്റ് മതസ്ഥരെ, ന്യൂനപക്ഷ മതസ്ഥരെ സഹായിക്കാൻ മുസ്ലിം ലീഗിന് വല്ല പദ്ധതിയുണ്ടോ? അല്ലെങ്കിൽ കോൺഗ്രസുകാർക്ക് വല്ല പദ്ധതിയുണ്ടോ? നമ്മുടെ സഹോദരങ്ങൾ തന്നെയല്ലേ അവർ? അവർ ഹിന്ദുവായിപ്പോയി, അതല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിപ്പോയി, ജൈനനായി, അതുകൊണ്ട് അവിടെ അനുഭവിച്ച് ജീവിച്ച് തീർക്കട്ടെ എന്നുള്ളതാണോ ഒരു മര്യാദ? ഏത് രാജ്യത്താണെങ്കിലും മതത്തിന്റെ പേരിൽ അന്യവൽക്കരിക്കപ്പെട്ടാൽ, ആക്രമിക്കപ്പെട്ടാൽ അവർക്ക് അഭയം കൊടുക്കാനുള്ള
ഒരു രാജ്യമുണ്ടാവണം. അങ്ങനെ ഒരു രാജ്യമുണ്ടായിട്ടില്ലെങ്കിൽ കഷ്ടമാണ്. അപ്പൊ ഈ സിഎ നിയമത്തിൽ പറയുന്ന എന്താണ്, അത്തരക്കാർ, അവിടെ ദുരിതം അനുഭവിക്കുന്നവർ, അവരെ അഭയം തേടിയിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കണം, അവർക്ക് ഇവിടെ ഹിന്ദുവുമായിട്ട് ജീവിക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ അനുവദിക്കണം, ജൈനനാണെങ്കിൽ ജൈനൻ, ബുദ്ധനാണെങ്കിൽ ബുദ്ധനായിട്ട്, ബുദ്ധമതക്കാരായിട്ട് ജീവിക്കാൻ അനുവദിക്കണം. അതിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും അതല്ലെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്കും എന്ത് പ്രശ്നമാണ് ഉണ്ടാവാൻ പോകുന്നത്? നമ്മുടെ രാജ്യം എപ്പോഴും മറ്റുള്ളവർ സ്വീകരിച്ച ചരിത്രമേ ഉള്ളൂ. ഇവിടെ ഈ മലബാറിൽ അറബികൾ വന്നപ്പോൾ രണ്ട് കൈ നീട്ടി ഇവിടുത്തെ ഹൈന്ദവർ സ്വീകരിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ വന്നപ്പോഴും രണ്ട് കൈ നീട്ടി ഭാരതം സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീടാണ് അങ്ങനെ വലിയൊരു രാജ്യമായിരുന്ന ഭാരതത്തെ രണ്ടാക്കി പിഴുത് മാറ്റിയത് ഹൈന്ദവരല്ല, RSS-കാരല്ല, BJP-ക്കാരല്ല. അവിടെ ഒരു സങ്കുചിതമായിട്ടുള്ള ഒരു 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 ചിന്ത വരാൻ പാടില്ല. ഇപ്പൊ എത്രയോ ഇവിടെയുള്ള മുസ്ലിങ്ങൾ തന്നെ പാകിസ്ഥാനുമായിട്ട് രണ്ട് ഒരു കുടുംബം തന്നെ അവിടെയും ഇവിടെയും ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവിടെ ഒരു മുസ്ലിം കൺട്രിയാണ്, അവർക്ക് എല്ലാവിധ സംരക്ഷണവും അവിടെ ലഭിക്കുന്നുണ്ട്. ഒരു മുസൽമാന് പാകിസ്ഥാനിന് എല്ലാവിധ സംരക്ഷണവും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഹിന്ദുവിന് ലഭിക്കുന്നുണ്ടോ എന്നല്ല, നമ്മൾ കണ്ടു ചെറിയ കുട്ടികളെ പിടിച്ചുകൊണ്ട് ബലമായിട്ട് വിവാഹം കഴിപ്പിക്കുക, അതല്ലെങ്കിൽ ഒരു ഹിന്ദു വിവാഹം നടക്കുന്നിടത്തുനിന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക, ഇതൊക്കെ അവിടെ പാകിസ്ഥാനിൽ നിരന്തരം നടക്കുന്ന കഥകളാണ്, സംഭവങ്ങളാണ്. ഇത് ഇന്ത്യൻ പത്രങ്ങൾ മാത്രമല്ല, ലോകത്തിലെ എല്ലാ ഇന്റർനാഷണൽ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ന്യൂനപക്ഷ എന്താണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത, അവരുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് ലോകത്തിന് എല്ലാവർക്കും അറിയാം. അത് ഇവിടുത്തെ ഈ പറഞ്ഞ ലീഗിന്റെ തങ്ങൾക്കും അറിയാം, ഇവിടുത്തെ കോൺഗ്രസുകാരനും അറിയാം. ആ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസം പകരാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് വിശ്വസിക്കുന്നവരാണ് ഞാൻ. ഞാനിപ്പോ ഹിന്ദുവായി മാറിയത് കൊണ്ട് സംസാരിക്കുന്നതല്ല, ഹിന്ദുവായി മാറുന്നതിന് മുമ്പ് ഈ വിഷയം വന്നപ്പോഴും ഞാൻ ഇതേ സ്റ്റാൻഡിൽ തന്നെയാണ്. ഏത് രാജ്യത്താണെങ്കിലും ഹിന്ദു ആയതിന്റെ പേരിൽ, ക്രിസ്ത്യാനി ആയതിന്റെ പേരിന്റെ പേരിൽ, ജൈനനായതിന്റെ പേരിൽ ഒരു ഇന്ത്യക്കാരൻ ദ്രോഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഭാരതത്തിനുണ്ട്. അവരെന്റെ രാജ്യത്തിന്റെ മക്കളായിരുന്നു, അല്ലെങ്കിൽ എന്റെ രാജ്യത്തിന്റെ ജനതയായിരുന്നു. 47 ഈ രാജ്യം വിഭജിക്കുന്നവരെയും ഭാരതത്തിന്റെ മക്കളായിരുന്നു ആ ഹിന്ദുക്കളും ആ ക്രിസ്ത്യാനികളും അവിടുത്തെ ജൈനന്മാരും. അവരെങ്ങോട്ടാണ് പോകേണ്ടത്? ഇപ്പൊ തങ്ങൾ പറഞ്ഞു കേട്ടു ജാതി നോക്കിയിട്ട് പൗരത്വം കൊടുക്കാൻ പാടില്ലെന്ന്. പിന്നെ പാകിസ്ഥാനികൾ മുഴുവനായി മുസ്ലിങ്ങളെ മുഴുവനും നമുക്ക് പൗരത്വം കൊടുക്കണ്ട, ആർക്കാണ് പൗരത്വം ആവശ്യം വരുന്നത്? അവിടെ ജീവിക്കാൻ പറ്റാത്ത ഈ രാജ്യത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തേക്ക് അഭയം തേടി വരുന്ന, അങ്ങനെ അഭയം തേടി വരുന്നവർക്കല്ലേ പൗരത്വത്തിന്റെ ആവശ്യം വരുന്നത്? അവരെയല്ലേ പ്രത്യേകമായി പരിഗണിക്കേണ്ടത്? അതല്ല, നാളെ പാകിസ്ഥാനികൾക്ക് ഇന്ത്യയിൽ വന്ന് കച്ചവടം തുടങ്ങണം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ പൗരത്വം വേണം എന്ന് പറഞ്ഞു വന്നാൽ അവർക്ക് പൗരത്വം കൊടുക്കണമോ? ഒരു കലാകാരൻ പുറത്താക്കപ്പെടുകയാണ് പാകിസ്ഥാനിൽ നിന്ന്, ഇന്ത്യ അഭയം കൊടുത്തു വേണമെങ്കിൽ പൗരത്വം കൊടുക്കാം, അതിനുള്ളൊക്കെ പ്രൊവിഷൻസ് ഉണ്ട്. രാഷ്ട്രീയ അഭയം തേടി വരുന്നവർക്ക് അഭയം കൊടുക്കാം, എല്ലാ രാജ്യത്തും അത്ര പ്രൊവിഷൻസ് ഉണ്ട്, അത് ഇന്ത്യയിലും ഉണ്ട്. ഡൽഹിയിൽ നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് സംരക്ഷണം കൊടുക്കുന്നത്, ഇന്ത്യ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ടിബറ്റൻസിനെ എങ്ങനെയാണ് ഇന്ത്യ കണക്കാക്കുന്നത് എന്നുള്ളത് ലോകത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കാരണം അത് ഭാരതത്തിന്റെ ഒരു ഭാഗമാണ്.
അങ്ങനെ ഭാരതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ആളുകൾ, ആ ആളുകളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കുന്നതിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്താണ് തകരാറ്? അതവർ പറയണം. അതല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസൽമാന്റെ പൌരത്വത്തിന് ഇത് പ്രശ്നമാവുകയാണെങ്കിൽ, ഈ ബില്ല് പ്രശ്നമാവുകയാണെങ്കിൽ, അത് എങ്ങനെ എന്നുള്ളതും പറയാൻ അവർ ബാധ്യസ്ഥരാണ്. മുസ്ലിം പറയണം, കോൺഗ്രസ്സുകാരും പറയണം, കമ്മ്യൂണിസ്റ്റുകാരും പറയണം, ഇന്ന പോയിന്റ് കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവനും പുറത്താക്കും. ഇന്ത്യയിൽ ഇപ്പൊ ജനിച്ചു വീഴുന്ന ഓരോ ആൾക്കാർക്കും ഇന്ത്യക്കാരനാണ്, അതിന് സംശയമൊന്നുമില്ല. ഇന്ത്യയിൽ ജനിച്ചു വീഴുന്നവരൊക്കെ ഇന്ത്യൻ പൌരത്വമുള്ള ആൾക്കാരുടെ മക്കളൊക്കെ ഇന്ത്യൻ പൗരനാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇന്ത്യൻ പാസ്പോർട്ടും ഉണ്ട്, ഇവിടുത്തെ എന്താണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെങ്കിൽ എങ്ങനെയെങ്കിലും പേരുണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മള് ബംഗാളികൾക്ക് വരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാക്കുന്നവരാണ് നമ്മളെ കമ്മ്യൂണിസ്റ്റുകാർ. ഞാൻ രാഷ്ട്രീയം പച്ചയ്ക്ക് പറയല്ല, രാഷ്ട്രീയക്കാർ, എല്ലാ രാഷ്ട്രീയക്കാരും. ഇപ്പം പശ്ചിമബംഗാളിൽ ചെന്നുകഴിഞ്ഞാല് ഈ പറഞ്ഞ ബംഗ്ലാദേശുകാർക്കും പാകിസ്ഥാനികൾക്കും ഒക്കെ അവിടെ വോട്ടവകാശം ഉണ്ടെന്നാ പറഞ്ഞത്. അത് രാഷ്ട്രീയ തന്ത്രമാണ്. രാഷ്ട്രീയത്തിന് ജയിക്കാൻ വേണ്ടിയിട്ട് ആധാർ കാർഡ് കൊടുക്കുന്ന വ്യവസ്ഥയുണ്ട്, നമ്മുടെ എല്ലാ ബോർഡറിലും ഉണ്ട്. അത്ര ആൾക്കാരെ പുറത്താക്കേണ്ടതാണ്. ഇവിടെയും അവിടെയും പൗരത്വമുള്ള ആൾക്കാരുണ്ട്. അതായത് തൃണമൂൽ കോൺഗ്രസ് അതിനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, രാജ്യദ്രോഹികളായിട്ടുള്ള ആൾക്കാരാണ്. അത് നമുക്കറിയാം. കേരളത്തില് ഇന്ത്യക്കാരല്ലാതെ ബംഗ്ലാദേശികൾ പശ്ചിമബംഗാളിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്നും ഇപ്പൊ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വന്ന് വേഷം മാറി വന്ന് ഇന്ത്യക്കകത്ത് താമസിച്ച് നമ്മുടെ ഭക്ഷണവും നമ്മുടെ പണവും സ്വീകരിച്ച് നമുക്കെതിരെ ചാരപ്രവർത്തനം നടത്തുകയും ഇവിടെ എന്താണ് കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ആളുകളെ നമുക്കറിയാം. അത്തരക്കാരെ അടുത്ത കാലത്തും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ മറന്നുപോകരുത്. അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്നിടത്താണ് ഇപ്പം എന്താണ് സ്ട്രെയിറ്റായിട്ട് സർക്കാർ മുഖാന്തരം എനിക്ക് ഇവിടെ അഭയം വേണം, എനിക്ക് ഇവിടുത്തെ പൌരത്വം വേണം എന്ന് പാകിസ്ഥാനിൽ പെട്ടുപോയ അല്ലെങ്കിൽ വിഭജന കാലത്ത് അവിടെ ആയിപ്പോയ ഒരു കുടുംബം ആവശ്യപ്പെടുമ്പോ അവർക്ക് അംഗത്വം കൊടുക്കുന്ന ആ പ്രക്രിയക്ക് കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമുണ്ട്. ഒരു സൈറ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. എപ്രകാരം ആണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നറിയില്ല. അപ്പൊ അഥവാ ആ കേസ് ആ നിയമം അംഗീകരിച്ചാൽ ഞങ്ങളത് അംഗീകരിക്കില്ലെന്ന് പറയാൻ പിണറായി വിജയന്റെ സ്വന്തം തറവാട്ട് വകയല്ല കേരളം. ഈ ഭാരതത്തിന്റെ ഭാഗമാണ് കേരളം എന്ന് പിണറായി വിജയനും അതേപോലെ തമിഴ്നാട്ടിലെ സ്റ്റാലിനും മനസ്സിലാക്കണം. ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമത്തെ അട്ടിമറിക്കാൻ പിണറായി വിജയന്റെ കുടുംബത്തിൽ ആര് വിചാരിച്ചാലും നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ നാളെ ബിജെപിക്കാരും വിചാരിച്ചാലും മാറ്റം വരുത്താനൊന്നും അങ്ങനെ പറ്റിയൊന്നുമില്ല. അതിനെ ജനാധിപത്യമായിട്ടുള്ള പ്രക്രിയയിൽ മാത്രമേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. പാർലമെന്റ് അംഗീകരിക്കണം. ആ പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ നിയമമാണ്. അതിൽ പിന്നെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾക്ക് നിയമം ചൈനയുടെ നിയമമാണെന്ന് പറയാനൊന്നും സാധ്യമല്ല. ആ രാഷ്ട്രീയം ഞാൻ പറയും, കാരണം അത് ഭാരതത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രീയമാണ്. എപ്പോഴും നമ്മള് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേരളത്തിൽ ചിന്തിക്കുന്നത്. അതിൽ മാറി നിൽക്കുന്നത് ഹിന്ദുക്കൾ മാത്രമാണ്. ഹിന്ദുവിന് പിന്നെ മതമൊന്നുമില്ല, ഹിന്ദുത്വം ഇല്ല. ഹിന്ദു മുസ്ലിമിന് വോട്ട് ചെയ്യും, കോൺഗ്രസിന് വോട്ട് ചെയ്യും, കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യും ഹിന്ദു. ആ ഹിന്ദുവിനെയാണ് തേച്ചൊട്ടിക്കുന്നതല്ല അർത്ഥത്തിൽ. എങ്ങനെയൊക്കെ ഹിന്ദുവിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും. ഇന്നിപ്പോ ബാധ വരാതെ ഇവിടെ വന്ന് പറഞ്ഞു
ഈ സി എ എക്കെതിരെ സമരം ചെയ്ത ആളുകളുടെ കേസുകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസും ലീഗും ഒച്ചയിടുന്നുണ്ട്. ആ അയ്യപ്പന് വേണ്ടി സമരം ചെയ്ത ആയി 10,000 മനുഷ്യര്, ആ ശബരിമലയിലെ ആചാരത്തിന് വേണ്ടി സമരം ചെയ്ത 1,000 ഹൈന്ദവർക്കെതിരെ കേസ്, ആ കേസിൽ ഒന്ന് പിൻവലിക്കാൻ കോൺഗ്രസ്സുകാരന് എന്താ നാവ് പൊന്താത്തത് പറയാൻ? എന്താ ലീഗുകാർക്ക് നാവ് പൊന്താത്തത്? സി എക്കെതിരെ എടുത്ത സമരത്തിൽ കേസെടുത്തത് പിൻവലിക്കണം, ആ കേസ് തള്ളണം എന്ന് പറയുന്നു. അതേസമയത്ത് ഈ ശബരിമല ശാസ്താവിന്റെ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതിയ ഹൈന്ദവന്റെ, ആ ഹൈന്ദവരുടെ നേർക്കെടുത്ത കേസ് ഒഴിവാക്കണം എന്ന് എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരൻ പറയുന്നില്ല? എന്തുകൊണ്ട് ലീഗുകാരൻ പറയുന്നില്ല? മാർക്സിസ്റ്റ് പാർട്ടി പിന്നെ പറയില്ല, കാരണം അവരാണല്ലോ കേസെടുത്തത്. എനിക്ക് ഞാൻ ലൈവിൽ വരാൻ തന്നെ കാരണം, ഇപ്പൊ പത്മജ BJP വന്നത് എന്നെ സംബന്ധിച്ചുള്ള വലിയ ആനക്കാര്യമൊന്നുമല്ല, ഞാൻ അത് വലിയ അത്ഭുതം കാണുന്നൊന്നുമില്ല, ഇതൊന്നുമില്ല. പക്ഷെ പത്മജ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, പത്മജ BJP വന്നതിന് ശേഷം അവർക്ക് ചന്ദനപ്പൊട്ടിടാൻ ഇഷ്ടമായിരുന്നു, പക്ഷെ ആ ചന്ദനപ്പൊട്ട് പുറത്ത് ഇട്ട് പുറത്തേക്കിറങ്ങിയ തുറിച്ച നോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താ അങ്ങനെ? ഹൈന്ദവർക്ക് മാത്രം എന്താണ് അവന്റെ വിശ്വാസ പ്രമാണങ്ങൾ പുറത്ത് ഒരു ചന്ദനക്കുറി തൊട്ടുകൊണ്ട് പുറത്തേക്ക് വരാം? ഒരു ഭസ്മക്കുറി തൊട്ട് പുറത്തിറങ്ങിയാൽ സംഖ്യ സംഖ്യയെന്ന് വിളിക്കാൻ ഈ രാജ്യത്ത് നിനക്ക് എന്തവകാശമാണ് നൽകിയിരിക്കുന്നത്? ചന്ദനം തൊടുന്നവർ സംഖ്യ, അതല്ലെങ്കിൽ കുങ്കുമം തൊടുന്നവർ സംഖ്യ. ഹിന്ദുവിന്റെ ആചാരങ്ങൾ, ഒരു MP കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാൻ പോയപ്പോ മണ്ഡലത്തിനെത്തി കുറി മായച്ചു നിന്ന MP പേര് നിങ്ങൾക്കറിയാം, വിനാദിന്റെ പേര് പറയുന്നത്. സ്വന്തം അസ്തിത്വം, സ്വന്തം നട്ടല് ഊരി കളഞ്ഞിട്ട് ഭസ്മക്കുറി മായച്ചിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് കുനിഞ്ഞു നിന്നത് എന്ന് നമുക്ക് ആലോചിക്കണം. അതൊക്കെ നിസ്കാരത്തണമ്പുള്ള മുസൽമാനെ കാണുമ്പോൾ അറപ്പ് തോന്നുന്നില്ലെങ്കിൽ, ചന്ദനത്തൊട്ട് ചന്ദനപ്പൊട്ട് തൊട്ട് ഹിന്ദുവിനെ കാണുമ്പോഴും അറപ്പ് തോന്നാൻ പാടില്ല. അംഗീകരിക്കണം, അത് ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ അടയാളമാണ് ചന്ദനക്കുറിയെന്ന്. പത്മജ അത് പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ വേദന തോന്നി. മാസാമാസം ഗുരുവായൂരപ്പന്റെ നടക്കി പോയി തൊഴുന്ന കരുണാകരന്റെ മോളാണ് പറഞ്ഞത്, ഒന്ന് ആലോചിച്ച് നോക്കണം. കോൺഗ്രസ്സുകാരനൊക്കെ എന്താണ് വളഞ്ഞു നിൽക്കണം ആ വാക്ക് കേട്ടിട്ട്. ഉണ്ണിത്താൻ കുറി മായച്ചില്ലേ? അതേ അവസ്ഥ തന്നെ. അപ്പോ സേട്ടൻ ആളുകൾക്ക് വേണ്ടിയിട്ട് കുറി മായ്ക്കുകയും അവരെ പ്രകീർത്തിക്കുകയും നിങ്ങളെ അല്ലെങ്കിൽ ആ വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടാണ് എന്റെ കുഞ്ഞിന് ആ വിശ്വാസികളുടെ പേരിട്ടത് എന്ന് പറയുന്ന ആളുകളെ, ഈ വിശ്വാസത്തെ, ഈ സമൂഹത്തെ എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്തത്? അവരെന്താണ് രണ്ടാം തരം പൌരന്മാരായിട്ട് കാണുന്നത്? ഹിന്ദുക്കളെ അപ്പൊ വിഭജനം നടത്തുന്നത് CAA ആണോ അതോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണോ? ലീഗിൽ കുറെ തൊട്ട ഒരാളെ കാണിച്ചാലോ? ലീഗില് മുസ്ലിം ലീഗില് എത്ര കുറി തൊട്ടവരുണ്ട്? എത്ര കുരിശ് തൂക്കിയവരുണ്ട് മുസ്ലിം ലീഗില്? ആരുമില്ലല്ലോ. BJPയിൽ അബ്ദുള്ളക്കുട്ടിയും ഉണ്ട്, എല്ലാവരും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും എല്ലാവരും ഉണ്ട്, കോൺഗ്രസിലും ഉണ്ട്. ഈ മുസ്ലിം ലീഗിൽ എന്താണ്? അത് രാഷ്ട്രീയ പാർട്ടിയല്ലേ? ജനാധിപത്യപരമായിട്ടുള്ള ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ? ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഞങ്ങളുടെ സാംസ്കാരിക സംഘടന ഉണ്ടാക്കി, എന്താണ്? നാഷണൽ ഹിന്ദു ലീഗ്. കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ വിജിലൻസ് എന്നെ വിളിച്ചിരുന്നു, എന്താണ് എന്റെ ഉദ്ദേശം? സാംസ്കാരിക സംഘടന. ഇപ്പൊ നാഷണൽ ഹിന്ദു ലീഗ് എന്നൊരു പേരിട്ടാൽ പോലും നമുക്ക് ഉടനെ എൻക്വയറി ചെയ്യണം. ഫോർ വാട്ട് പർപ്പസ്? എന്ത് പർപ്പസ് ആണത്? എന്തിനു വേണ്ടിയാണ് അങ്ങനെ പേരിട്ടത് നാഷണൽ ഹിന്ദു ലീഗ്? അതാ നാഷണൽ ഹിന്ദു ലീഗ് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ പറ്റില്ല, നാഷണൽ
ഹിന്ദു ലീഗ് ഉണ്ടാക്കാം. അത് ഈ രാജ്യത്തെ നിയമങ്ങൾ അങ്ങനെയല്ലേ? ഒരു പക്ഷത്തേക്കല്ലോ. എനിക്ക് അത്ഭുതം തോന്നി. എന്തിനാണ് ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ ഈ പോലീസ് എൻക്വയറി ചെയ്യുന്നത്? അതിന്റെ പേരിന്റെ പ്രത്യേകത നാഷണൽ ഹിന്ദു ലീഗ്. അതാ ഹിന്ദു ലീഗ് നാഷണലായിട്ട് ലീഗ് ഉണ്ടാക്കാൻ പാടില്ലേ? ക്രിസ്ത്യാനിക്ക് ഉണ്ടാക്കാം, മുസ്ലിങ്ങൾക്കും ഉണ്ടാക്കാം, എങ്കിൽ പിന്നെ ഹിന്ദുവിനും ഉണ്ടാക്കാം. അതിനൊന്നും യാതൊന്നും തെറ്റൊന്നുമില്ല. ഹിന്ദു സംഘടിച്ചെന്താ? ഹിന്ദു സംഘടിച്ചാൽ മാത്രം ഭൂമി കുലുങ്ങൂ? ഹിന്ദുത്വം 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ വൺ ബൈ വൺ ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഘോര ഘോരം പ്രസംഗിക്കുന്നു. ഈ നാട്ടിലുള്ള ഹിന്ദുക്കളൊന്ന് ചിന്തിക്കണം. ഇന്ന് ഞാൻ വൈകുന്നേരം ലൈവിൽ വരുന്നു, വർഗീയത പറയാനാണോ? ഞാൻ വർഗീയതയാണ് പറയുന്നത്, നിങ്ങൾ വർഗീയത തന്നെയാണ്. എല്ലാവർക്കും അവരുടെ അവകാശം. മുസ്ലിം ലീഗ് തന്നെ മുസ്ലിം മുസ്ലിങ്ങളുടെ എന്താണ് കാര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യത ഉണ്ടെങ്കിൽ അതേ ബാധ്യത ഈ ഒരു പക്ഷേ ഹിന്ദു എന്നാലോ? ഞാൻ RSS RSSന് ആ ബാധ്യതയില്ല. ഹിന്ദുവിനെ RSSന് ഹിന്ദുവിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. RSSന് രാഷ്ട്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. RSSന് ഒരിക്കലും ഹിന്ദുക്കളെ സംരക്ഷിക്കാനുമില്ല. ഇപ്പൊ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറയുന്നത് RSSന്റെ ഒരു കുടുംബത്തിന്റെ ഒരു വേറെ വിഭാഗമാണ്. സന്യാസി സമൂഹമുണ്ട് ഹിന്ദുക്കൾക്ക്, അവര് അത് ചെയ്തോളും. അപ്പൊ ഹിന്ദുവിനൊരു രാഷ്ട്രീയമില്ല, ഹിന്ദുവിന്റെ രാഷ്ട്രീയമില്ല. അപ്പൊ അത് BJP മൊത്തം BJP എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിന്റെ രാഷ്ട്രീയമാണ് എന്നുകൊണ്ട് എത്തിക്കുന്നത് ആ BJP യില് എന്തു മാത്രം മുസ്ലിങ്ങളുണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിക്കൂ. അബ്ദുള്ള കുട്ടി ഉണ്ടല്ലോ, നിസ്കരിക്കുന്ന ആളാണല്ലോ ഏറ്റവും ചുരുങ്ങിയത്. ഇപ്പൊ PC ജോർജ് വന്നു, എന്നാ ഇപ്പുറത്ത് അതില്ലല്ലോ. ഇപ്പുറത്ത് അതില്ല, മുസ്ലിം ലീഗിൽ അതില്ല. അത് മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതേപോലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടു, തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നിരോധിച്ച തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട്. ഇതൊക്കെ ഈ രാജ്യത്ത് പ്രവർത്തിച്ചവരാണ്. അവർ തീവ്രവാദം നടത്തി എന്നുള്ളത് തെളിയിച്ചതുകൊണ്ട് അവർക്ക് ഇന്ന് ജയിലിലാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഭാരതത്തിൽ ഹിന്ദുക്കൾ തീവ്രവാദ പ്രസ്ഥാനം നടത്തിയിട്ട് ജയിൽ കിടക്കുന്ന എത്ര പേരുണ്ട് പറ? ഈ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന എന്താണ് ഈ പൗരത്വം നൽകുന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം ചിന്തിക്കണ്ടേ? ഒരു ഹിന്ദുവും ഒരു മുസൽമാനെയും വിളിച്ച് നിർബന്ധപൂർവ്വം മതം മാറ്റിയ ചരിത്രമില്ല. ആരെയും പൊട്ടുതൊടിപ്പിച്ച ചരിത്രമില്ല. ആരെയും അഗ്നിക്ക് ബലം വെച്ച് പൂണൂല് കൊടുത്ത് മന്ത്രം ചൊല്ലി നിർബന്ധപൂർവം ഹിന്ദുവാക്കിയ ചരിത്രമില്ല. ഞാനൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ഹിന്ദു ആയതാണ്. ഹിന്ദു ഒരു മതമല്ല, ആദ്യം മനസ്സിലാക്കണം. ഹിന്ദു ഒരു മതമായിട്ട്, ഹിന്ദു മതം എന്നുള്ള അർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ അങ്ങനെ പറയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. ആ ധർമ്മത്തിന് ഒരാളെ ഉപദ്രവിക്കാനുള്ള തത്വസംഹിതയില്ല. അത് വായിച്ചവർക്കറിയാം. മനുസ്മൃതി പൊക്കിക്കൊണ്ട് നടക്കുന്നവരുടെ മനുസ്മൃതിയാണ്, ശ്രുതിയല്ല എന്ന് ആദ്യം ബോധ്യപ്പെടണം. ഓരോന്ന് പൊക്കിപ്പിടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത് വിശ്വശാന്തിയാണ്. ഇപ്പൊ മെനഞ്ഞാന്ന് ഒരു എന്താണ് നിരീശ്വരവാദി അന്തരിച്ചപ്പോൾ സ്വാമിജി കൊടുത്ത ഒരു, ഞാൻ അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഹിന്ദു അതാണ്. ഹിന്ദുവില് ദൈവനിഷേധിയായിട്ടുള്ള നാസ്തികനെ അംഗീകരിക്കുന്ന ഒരു മതമാണ്, ഒരു സംസ്കാരമാണ് ഹിന്ദു. അപ്പൊ ഹിന്ദുത്വം ഹിന്ദുത്വം എന്ന് പറഞ്ഞ എന്തോ ഒരു കാടത്വം എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് ഹിന്ദുവിന് അത് നോവുന്നുണ്ടെന്ന് കോൺഗ്രസുകാരാ കമ്മ്യൂണിസ്റ്റുകാരാ മനസ്സാക്കിക്കോ. ഒരുപാട് കാലം നിങ്ങൾ ഇതുകൊണ്ട് പോവില്ല. പ്രതാപൻ ഓടിയതുപോലെ ഓടേണ്ടി വരും. ഞാൻ പച്ചയായിട്ട് രാഷ്ട്രീയം പറയല്ല, പച്ചയായിട്ട്
ഈ ഈ മതപരമായിട്ട് അല്ലെങ്കിൽ ജാതി മതം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ നേരിടുമ്പോൾ തിരിച്ച് അതേപോലെ റിയാക്ഷൻ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയാൽ രാഷ്ട്രീയക്കാർക്ക് നല്ലതാണ്. ഈ CA ഒക്കെ വിഭജനത്തിന് ഉപയോഗിച്ച് വോട്ട് നേടാൻ ഉപയോഗിച്ചിട്ട് ആളുകളുടെ ഉള്ളില് തീ ആളി കത്തിച്ചിട്ട് തൽക്കാലം സൗത്തില് കട്ടിംഗ് ദ സൗത്ത് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ രാജ്യത്ത് അത് ഗുണം ചെയ്യില്ല. പണ്ട് ഇവിടുന്ന് ഉത്തരേന്ത്യയിലേക്ക് നോക്കി ഉത്തരേന്ത്യ ഒന്നിനും കൊള്ളാത്ത സ്ഥലമാണ്. അങ്ങനെ ഇന്ന് ഉത്തരേന്ത്യയെ കണ്ടുപഠിക്കേണ്ടെന്ന അവസ്ഥയാണ്. ഉത്തരേന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ജോലിയുണ്ടെന്ന്, പശ്ചിമബംഗാളിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ജോലി ചെയ്യാൻ. തമിഴന്മാരെ കാണാനുണ്ടോ കേരളത്തില്? ഉണ്ടോ? ഇല്ല. തമിഴ്നാട്ടിൽ ജോലിയുണ്ട്, കൂലിയുണ്ട്. ഉത്തരേന്ത്യ UPയിൽ ജോലിയുണ്ട്, കൂലിയുണ്ട്. ധാരാളം വ്യവസായങ്ങൾ വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ വരുന്നു വ്യവസായം. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് അവരാരെയും കാണാത്തത്. പശ്ചിമബംഗാളിൽ നിന്ന് വരുന്ന ബംഗാളികൾ തിരിച്ചു പോകും, കാരണം ബംഗാളികളെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നശിപ്പിച്ചു വെച്ച ഒരു സ്റ്റേറ്റാണത്. കേരളീയന്റെ അവസ്ഥ അതേ അവസ്ഥയാണ്. അവൻ എന്നും ഗൾഫിലും അതല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് പോയിട്ട് ഇന്ന് ബംഗാളി ചെയ്യുന്ന അതേ തൊഴിൽ കേരളീയൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. കാരണം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഏറ്റവും രസം ഇന്ന് എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. കാരണം എന്റെ 24-ാമത്തെ വയസ്സിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് സിനിമ പഠിക്കാൻ വേണ്ടി പോകുമ്പം ആലപ്പുഴ ബൈപ്പാസിന്റെ പണി നടക്കുക, കൊല്ലം ബൈപ്പാസിന്റെ പണിയും നടക്കുക. ആ പണി പൂർത്തിയാത് എനിക്ക് 60 വയസ്സായപ്പോഴാണ്. മാഹിയാദത്തിന്റെ ഈ 50 കൊല്ലമായിട്ടും ആ മണ്ണ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുന്ന ഞങ്ങളാണ് ഭൂമി ഏറ്റെടുത്തത് എന്താ 50 കൊല്ലം കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റിയില്ലായിരുന്നു? ആലപ്പുഴ 50 കൊല്ലം കൊണ്ട് എന്തിന്? ആലപ്പുഴ ബൈപ്പാസിന് 50 കൊല്ലം എടുത്തു, കൊല്ലം ബൈപ്പാസിന് എന്തിന് 50 കൊല്ലം എടുത്തു? ഈ 10 കൊല്ലം കൊണ്ട് കേരളത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ ഉണ്ട്. നിങ്ങള് മോദിക്ക് വോട്ട് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ മാറ്റങ്ങളെ മാറ്റങ്ങളായിട്ട് തന്നെ അംഗീകരിക്കണം. ഇന്ത്യ ഒരുപാട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ. അക്കാര്യത്തിൽ മോഡി മിടുക്കനാ. 10 വർഷം മുമ്പ് ഞാനൊക്കെ KCBയിൽ പോയിട്ട് ക്യൂ നിൽക്കണമായിരുന്നു, പണം അടയ്ക്കണമെങ്കിൽ, ടാക്സ് അടയ്ക്കണമെങ്കിൽ പഞ്ചായത്ത് പോകണം, വില്ലേജ് ഓഫീസിൽ പോകണമായിരുന്നു. പേഴ്സിൽ പണമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. ഇന്ന് എനിക്കൊരു കാർഡുണ്ടെങ്കിൽ, കാർഡും വേണ്ട, ഫോൺ മാത്രം മതി, എന്റെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയി സഞ്ചരിച്ച് എവിടെയും ഭക്ഷണം കഴിച്ച് മീനും മേടിക്കാം, പച്ചക്കറിയും മേടിക്കാം, പിച്ചയും കൊടുക്കാം. ഏത് പിച്ചയും കൊടുക്കാം എന്റെ മൊബൈലിൽ നിന്ന്. ആ മാറ്റം ഉണ്ടായത് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ്. അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഈ പറയുന്ന 2000-ത്തിലൊക്കെ ഞാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന സിനിമാക്കാരനായിട്ട് ഞങ്ങൾ മദ്രാസിൽ, മദ്രാസ് മെയിൽ തോന്നി ഒരു ഒറ്റ ട്രെയിനേ ഉള്ളൂ. അതിൽ എങ്ങനെയാ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് മലയാളത്തെ സിനിമാക്കാർക്ക് അറിയാം. പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട് മൂക്ക് പൊത്താതെ കിടക്കാൻ പറ്റില്ലായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് മാറ്റി ട്രെയിൻ എവിടെ എത്തി, എങ്ങനെ വരുന്നു, എത്ര സീറ്റ് ഒഴിവുണ്ട് കൃത്യമായിട്ട് നമുക്കറിയാവുന്ന സംവിധാനം ഇന്നുണ്ട്. പ്ലാറ്റ്ഫോമുകളൊക്കെ വൃത്തിയായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ്. ഈ മാറ്റത്തെ അംഗീകരിച്ചു കൊണ്ടു സംഘടന സുരേഷ് ഗോപി കൊടുത്ത ഒരു സ്വർണ കിരീടം അദ്ദേഹം ഞാൻ പറയുമ്പോൾ അദ്ദേഹം മണ്ടാന്നാ പറഞ്ഞു. പാപം, ഞാൻ അദ്ദേഹത്തിനുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയ പണിയല്ല ഇതെന്ന് ആദ്യം പറഞ്ഞേനെ. അദ്ദേഹം വിശ്വാസിയാണ്, കടുത്ത വിശ്വാസിയാണ്. ആ വിശ്വാസത്തിന്റെ പേരിൽ അദ്ദേഹം പള്ളിക്കും കൊടുക്കും, ക്രിസ്ത്യൻ പള്ളിക്കും കൊടുക്കും, അമ്പലത്തിനും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഞാൻ എന്റെ ക്ഷേത്രത്തിൽ, അതല്ലെങ്കിൽ ഞാൻ എന്റെ പള്ളിക്ക് ഞാൻ കൊടുക്കുന്ന ആ വസ്തു എന്ത് വസ്തുവാണ് ചേണ്ടി നോക്കാൻ വരുന്നവന്റെ ചേപ്പയ്ക്ക് തലണ്ട്, അതെന്റെ ഇഷ്ടമാണ്. പൂശി കൊടുക്കും, സ്വർണത്തിൽ കൊടുക്കും, വെള്ളി കൊടുക്കും, എന്തിനും കൊടുക്കാം. ചെമ്പിലും കൊടുത്താൽ, ചെമ്പിൽ കൊടുത്താൽ മറ്റേ കർത്താവ് സ്വീകരിച്ചില്ലേ? കൊടുക്കില്ലേ? സ്വീകരിക്കില്ലേ? അദ്ദേഹം സ്വർണത്തിന് കിരീടാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അന്ന് തന്നെ ഇന്റർവ്യൂ എനിക്ക് കുറച്ച് സ്വർണം
എന്റെ കയ്യിൽ കുറച്ച് സ്വർണം സുരേഷ്ഗോപി തന്നു, അത് ഉപയോഗിച്ച് ബാക്കി തിരിച്ചു കൊടുത്തു എന്ന് അത് ഉണ്ടാക്കിയ ആള് പറഞ്ഞതാ. എന്നിട്ട് ആ മനുഷ്യനെ തേജോവധം ചെയ്യാൻ വേണ്ടി കുറെ വൃത്തികെട്ട നാറികള്, അതിന്റെ ചൊരണ്ടി നോക്കുക. ഇപ്പൊ ചൊരണ്ടിക്കുക, ഗുരുവായൂരപ്പന് ആനയെ വെച്ച് ആനയുടെ ആസനത്തിൽ കൈയിട്ടിട്ട് അതിന്റെ അകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവോ? കഷ്ടമാണ്, പരിമിതിയുണ്ട് എല്ലാത്തിനും. ആ പരിമിതി കടന്നാ പോകുന്ന രാഷ്ട്രീയം. ഞാൻ ഒരു രാഷ്ട്രീയത്തിനും പ്രവർത്തിക്കാൻ പോകുന്നില്ല, പക്ഷെ കാണുന്നത് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് രാവിലെ മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്. അതേപോലെ തന്നെ ഈ അവകാശവാദം 50 കൊല്ലമായിട്ട് തീർക്കാത്ത സാധനം ഇപ്പൊ മോദി വന്ന് തീർത്തപ്പം അതിന്റെ ആണിയടിച്ചത് ഞങ്ങളാണ്, അതിന്റെ കയറ് വലിച്ചത് ഞങ്ങളാണ്, ഞങ്ങളുടെ ഭൂമിയിൽ നിന്നാണ് അതിന്റെ മെറ്റലെടുത്തത്. നാണമുണ്ടോ പറയാൻ? എന്നിട്ട് ഡബിൾ ഡെക്കറിന്റെ മുകളിൽ പോയിട്ട് അവിടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച ഫ്ലക്സ് പോലീസ് എടുത്തുകൊണ്ട് ഓടുന്നു, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച ഫ്ലക്സ് എടുത്തുകൊണ്ട് ഓടുന്നു. പകരം ഇവിടുത്തെ മന്ത്രി ഡബിൾ ഡെക്കറിൽ കയറിയിട്ട് ഓഹോ എന്തൊരു കഷ്ടമാണിത്. ഞങ്ങൾ കാണുന്നുണ്ട് കേരളത്തിലെ മൊത്തം. എനിക്കിപ്പം നമുക്കറിയാം കേരളീയന്റെ ഒരു മനസ്സുണ്ട്, കേരളീയൻ ഒരിക്കലും ഈ ഇത് വിട്ടു പോവില്ല, നന്നാവില്ല എന്ന് തീരുമാനിച്ചിട്ട് പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പൊ എന്തായാലും പെട്ടെന്ന് നാളെ മറ്റന്നാൾ ഈ ഇക്കൊല്ലം 2024 എഴുതി ഒപ്പിട്ട കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ പറയുന്ന മോദിജിനെ പിടിച്ചെടുക്കാനുള്ള ത്രാണി ആയിട്ടില്ല. അദ്ദേഹത്തെ പിടിച്ചെടുക്കാനുള്ള ത്രാണിയായിട്ട്, കാരണം അദ്ദേഹത്തിന് ജനങ്ങൾ ഏറ്റെടുത്തൊരു സംഗതിയാണ്. അവിടെ വർഗീയതയും എന്ത് കുത്തിപ്പിണക്കിനും കാര്യമില്ല. അദ്ദേഹം അടുത്ത 5 വർഷം ഉറപ്പായിട്ടും അദ്ദേഹം ഭരിക്കും. അപ്പൊ കേരളത്തിൽ നിന്ന് മറ്റേ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ ആളല്ല ആള് ബിജെപിയുടെ മെമ്പർഷിപ്പ് കൊടുത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പോയാൽ ഒരു മന്ത്രിയായിരിക്കും എന്റെ വിശ്വാസം. തൃശൂർക്കാർക്ക് ഗുണം കിട്ടും. ഇനി തൃശൂർക്കാർക്ക് വേണ്ടെങ്കിൽ വേണ്ടടു, നമുക്കിപ്പോ നിർബന്ധം അല്ലേ? നല്ലവരെ ചെയ്യും. നമ്മുടെ പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം ഈ മെട്രോമാൻ നിന്നപ്പോ ജയിപ്പിക്കാത്ത, അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപി ജയിപ്പിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് നല്ലത് വേണ്ടെന്നേ, നമുക്ക് ഈ അളിഞ്ഞ രാഷ്ട്രീയം മാത്രം മതി. രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് എന്തായാലും ഈ തൃശൂരിൽ ബി ജെ പിക്ക് ഈ സുരേഷ് ഗോപി ജയിപ്പിക്കാനുള്ള വോട്ടൊന്നും ബി ജെ പിക്കില്ല. അപ്പൊ ആ വോട്ട് വരുന്ന എവിടുന്നാണ്? കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടും കോൺഗ്രസിന്റെ വോട്ടും വരുന്നു. അതുകൊണ്ടല്ല ടെൻഷൻ അടിക്കുന്നത്. രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് ആ മനുഷ്യന് വോട്ട് വരും എന്നുള്ള വിശ്വാസമാണ് കോൺഗ്രസുകാരെയും സി പി എമ്മേരെയും അലട്ടുന്നത്. അങ്ങനെ നല്ലവര് വരികയാണെങ്കിൽ, അത് ഇപ്പം കോഴിക്കോട് അങ്ങനെ ഒരു വ്യക്തിത്വം ഇനി കോൺഗ്രസിന് വന്നാൽ ഞാൻ വോട്ട് ചെയ്യും. രാഷ്ട്രീയത്തിനപ്പുറം ചില നിലപാടുകൾ എടുക്കും, രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തവര്, അങ്ങനൊരു വ്യക്തി വേറൊരു രാഷ്ട്രീയത്തിന്റെ ആളായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും. കേവല രാഷ്ട്രീയം മാത്രമല്ല, ജനതയുടെ ഒരു സ്വഭാവം അങ്ങനെയുണ്ട്. പക്ഷെ മലയാളി അംഗീകരിക്കില്ല. മലയാളി പതിവായിട്ട് വന്ന് ആ അടയാളം നോക്കി കുത്തുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് പോവില്ല, ചിന്തിക്കില്ല, ചിന്തിക്കാനുള്ള ശേഷിയില്ല. ഇവിടെ നശിച്ച് നാരായണക്കല്ല് വെച്ചാലും ശരി, യാതൊരു ഗുണവുമില്ല ആർക്കും ഇല്ലെങ്കിലും മലയാളി മാറി ചിന്തിക്കില്ല. ഇപ്പൊ 2020 അവിടെ മാറ്റം ഉണ്ടാക്കി, ആ പഞ്ചായത്തിൽ വീണ്ടും വീണ്ടും 2020 ജയിക്കുന്നു, അവിടെ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ ഒരു ചെറിയ ജനങ്ങൾ മാറി. ഇപ്പൊ ഇത് പറയുമ്പോൾ അരാഷ്ട്രീയവാദിയായിട്ട് എന്നെ ചിത്രീകരിക്കാം. ജനങ്ങൾക്ക് സ്വാസ്ഥ്യം വേണം ആര് ഭരിച്ചാലും. ഇപ്പൊ നാട്ടിൽ മൃഗങ്ങൾ ഭരിക്കുന്നതുകൊണ്ടാണ് ഈ മൃഗങ്ങൾ കാട്ടുന്നതെന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ ഭരിക്കുന്ന മുഴുവൻ മൃഗങ്ങളാ, പോലീസുകാരും ഒക്കെ. ആ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമാണ് ആ കുട്ടിയെ കൊന്ന പ്രദേശം. എന്റെ സിനിമ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത് അവിടെയാണ്.